തമിഴ്നാട്ടിൽ ബി ജെ പി നേതാക്കളൊക്കെ വലിയ നെറ്റോട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് സർക്കാർ ബി ജെ പി നേതാക്കളെ പൂട്ടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച സെന്തിൽ ബാലാജി എന്ന ഡി എം കെ സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് പതിനെട്ട് മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ ഭേദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതിഗുരുതരമാകും വിധത്തിൽ വഷളായപ്പോൾ എം കെ സ്റ്റാലിൻ നേരിട്ട് രംഗത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ തിരിച്ചടി നിങ്ങൾ താങ്ങില്ല എന്ന് ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി അർദ്ധരാത്രി ി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി എസ് ജി സൂര്യയുടെ വീട്ടിലേക്ക് പോലീസ് ഇരച്ചെത്തി രാത്രിക്ക് രാത്രി ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലീസ് പൊക്കി അതിന് കാരണമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചാരണം ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു സി പി എം എംപിയെ അപമാനിച്ചു അവഹേളിച്ചു സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതി അവർ കിടപ്പുണ്ടായിരുന്നു ആ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പിടികൂടിയത് ഈ അറസ്റ്റിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ബി ജെ പി കാരൻ തൊട്ടാൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും ചെത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തള്ളി 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 മറിച്ചിരുന്ന ഏതാണ്ട് താനന്തോലി അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന മട്ടിലുള്ള തലക്കനമൊക്കെ കാണിക്കുന്നു എന്ന് പലരും പറഞ്ഞിരുന്ന അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന അവിടുത്തെ അധ്യക്ഷൻ ഈ അറസ്റ്റ് ചെയ്യുന്നത് നോക്കി നോക്കിങ്ങനെ നിൽക്കുകയാണ് ഒന്നും ചെയ്യാൻ ആശാന് പറ്റിയിട്ടില്ല ബി ജെ പി കാരെ തൊട്ടു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും സ്റ്റാലിന് ഉറക്കമുണ്ടാകില്ല സ്റ്റാലിനെ തലകുത്തി മറിയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അങ്ങോട്ട് തള്ളി മറിക്കുകയായിരുന്നു അണ്ണാമലെ ഭരണം ഞങ്ങളുടെ കയ്യിലുണ്ട് മോദിജി അമിത്ഷാ ഇദ്ദേഹത്തിന് എന്ത് പറഞ്ഞാലും ഈ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷന് എന്ത് പറഞ്ഞാലും മോദി അമിത്ഷാ മോദി അമിത്ഷാ ഇത് മാത്രമേ പറയാനുള്ളൂ കർണാടകയിൽ എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ അവിടുത്തെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു അണ്ണാമലെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല മോദിജി വന്നിട്ടൊന്നും നടന്നില്ല അണ്ണാമലയിൽ പോയി തലകുത്തി നിന്നിട്ട് അവിടെ ഒന്നും നടന്നില്ല എട്ട് നിലയിൽ പൊട്ടി അതെ ഈ തള്ളി മറിച്ച് വെക്കുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ ഇതിനൊന്നും യാഥാർത്ഥ്യവുമായ ഒരു പുലബന്ധം പോലുമില്ല എന്ന് കർണാടക തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലായി തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും മനസ്സിലായതോടുകൂടി അണ്ണാമലയിൽ കാറ്റുപോയ ബലൂൺ പോലെയായി എന്ന് പറഞ്ഞാലും ഒരു തെറ്റുമില്ല കാരണം കേരളത്തിലെ പല ബി ജെ പി കാര്ക്കും സുരേന്ദ്രനെ ഒന്നിനും കൊള്ളില്ല ദ അണ്ണാമലയാണ് ഹീറോ അങ്ങോട്ട് നോക്കി പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണാമനെയും ഇപ്പൊ ഇങ്ങനെ കൈ കെട്ടി കെട്ടിയതാ നോക്കി നിൽക്കാൻ അയ്യോ ഞങ്ങളുടെ സെക്രട്ടറി ജീ പോകുന്ന പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത്രയേ ഉള്ളൂ ഈ ഫെഡറൽ സംവിധാനത്തിനൊന്നും ഒരു വിലയും കൊടുക്കാതെ കേന്ദ്ര ഏജൻസികൾ വന്ന ഓരോ സംസ്ഥാനത്ത് നിന്നും ഓരോരോ മന്ത്രിമാരെയും നേതാക്കളെയൊക്കെ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ ആ പോകുന്നവർ അത് അർഹിക്കുന്നവരാണ് അവർക്കത് കിട്ടണം കേന്ദ്രത്തിന്റെ കയ്യിലാണ് എല്ലാം സംസ്ഥാനത്തിന്റെ അധികാരത്തിലൊന്നും ഒരു വിലയുമില്ല എന്ന മട്ടിൽ പുച്ഛിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം പണി നിങ്ങൾ കിട്ടും കിട്ടുമെന്ന് ഇപ്പൊ ന വരുന്ന ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് അറിയോ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ബി ജെ പി നേതാക്കൾക്കും വിദ്വേഷ പ്രസംഗത്തിന് വിദ്വേഷ പ്രചാരണത്തിന് വ്യാജ പ്രചാരണത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന വിധത്തിൽ വീഡിയോ പങ്കുവെച്ചതിനൊക്കെ നാടൊട്ടുക്കും കേസുകളുണ്ട് ഈ കേസുകളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് മൂടിക്കിടക്കുകയായിരുന്നു ഇപ്പോൾ സ്റ്റാലിൻ തീരുമാനിക്കുകയാണ് എന്ന് വെക്കുക അതായത് നാളെ മുതൽ തമിഴ്നാട്ടിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലുമുള്ള ബി ജെ പി നേതാക്കൾക്കെതിരെയുള്ള അത് ബി ജെ പി നേതാക്കൾ എന്ന് പറയേണ്ട വിദ്വേഷ പ്രചാരണം വ്യാജ പ്രചാരണം നുണപ്രചാരണം മതസ്പർദ്ധ ഭിന്നിപ്പിക്കൽ ഇതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി ഈ വകുപ്പൊക്കെ ഇട്ട മുഴുവൻ സൈബർ കേസുകളടക്കം ഇങ്ങോട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ബി ജെ പി കാരായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം മുമ്പ് പലപ്പോഴും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട് പല ബി ജെ പി നേതാക്കളും വിദ്വേഷ പ്രസംഗത്തിന് എടുക്കപ്പെട്ടിട്ടുണ്ട് കേസിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പലർക്കും എതിരെ പരാതി വന്നിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ബി ജെ പി നേതാക്കൾക്ക് എട്ടിന്റെ പണിയായിരിക്കും വരാൻ പോവുക അതായത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ മതസ്പർദ്ധ അടക്കമുള്ള വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ പ്രചാരണത്തിനുൾപ്പെടെ കേസുകൾ എടുക്കാനും നടപടി സ്വീകരിക്കാനും കഴിയും വ്യാജ പ്രചാരണം എസ് സി എസ് ടി അട്രോസിറ്റി അങ്ങനെയുള്ള പല വകുപ്പുകളും വീഴുന്ന വിധത്തിൽ തമിഴ്നാട്ടിൽ ബി ജെ പി നേതാക്കൾ വലിയ തോതിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും കർണാടകയിലുമായാലും ഒക്കെ കൃത്യമായി നിയമം നോക്കിക്കൊണ്ട് നടപടിയെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ബി ജെ പി നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ ഇഷ്ടം പോലെ വകുപ്പുകളുണ്ട് കൃത്യമായി പോലീസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവരെ പൂട്ടാനുമുള്ള വകുപ്പുണ്ട് അതാണ് എസ് ജി സൂര്യയുടെ അറസ്റ്റിലൂടെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം അണ്ണാമല ഈ തള്ളൊക്കെ നിർത്തിയിട്ട് ഇപ്പം നിലവിളിയാണ് നിലവിളി എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തിന്റെ ധ്വംസനമാണ് സ്റ്റാലിൻ ഗവൺമെന്റ് അധികാര ദുർവിനിയോഗം നടത്തുകയാണ് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി സ്റ്റാലിന്റെ സർക്കാർ ശ്രമിക്കുകയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് തെളിവ് അപ്പുറത്ത് കിടപ്പുണ്ട് ഇല്ലാത്ത ഒരു ആരോപണം അതായത് ഒരു മലിനജലം ക്ലീൻ ചെയ്യുന്ന ഒരു വ്യക്തി ചൊറിച്ചിൽ വന്ന് മരിച്ചു അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം ആ പ്രദേശത്തെ സി പി എമ്മിന്റെ എം പി ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ എസ് ജി സൂര്യ അടക്കമുള്ളവർ പോസ്റ്റ് പങ്കുവച്ചത് പക്ഷേ സി പി എം പറയുന്നത് അങ്ങനെ ഒരു കൗൺസിലർ അവിടെ ഇല്ല അതായത് ഇയാളെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി പങ്കുവെച്ച അങ്ങനെ ഒരു കൗൺസിലറോ അങ്ങനെ ഒരു സ്ഥാനമോ സി പി എമ്മിന് ഇല്ല പിന്നെ എങ്ങനെ ഇതിൽ സി പി എം എം പി കുറ്റം പറയാൻ പറ്റുമെന്നായിരുന്നു സി പി എം ചോദിച്ചിരുന്നത് എന്തായാലും അതിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എഫ്ഐആർ ഇട്ടു ഇപ്പൊ റിമാൻഡിലായിട്ടുണ്ട് ഇതുപോലെ ൾ തമിഴ്നാട്ടിൽ എമ്പാടും ബി ജെ പിയുടെ പല തട്ടിലുള്ള ആളുകളും നടത്തിയിട്ടുണ്ടാകും അതിനെക്കുറിച്ചുള്ള അന്വേഷണം അതിനെക്കുറിച്ചുള്ള നടപടികൾ ഉണ്ടാകാൻ പോവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ സ്റ്റാലിൻ പറയുന്നത് പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ഇനിയും വലിയ സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്താനോ ഭയപ്പെടുത്താനോ ഒക്കെയുള്ള ശ്രമമെങ്കിൽ ഇപ്പുറത്തു നിന്നും അടി നല്ല പോലെ വീഴും എന്നുള്ളതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചിത്രം എന്ന് മാത്രമല്ല തമിഴ് ജനത ഈ ദ്രാവിഡ രാഷ്ട്രീയം മനസ്സിൽ പേറുന്ന തമിഴ് ജനത ഒറ്റക്കെട്ടായി സ്റ്റാലിനൊപ്പം നിന്നു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എ ഡി എം കെ പോലും സ്റ്റാലിനുണ്ടായ വലിയ സ്വീകാര്യതയിൽ ഭയന്നുകൊണ്ട് അണ്ണാമലയ്ക്കെതിരെ പ്രസ്താവന ഇറക്കിയത് എ ഡി എം കെയും ബി ജെ പിയും തമിഴ്നാട്ടിൽ ഒന്നാണ് ഒന്നിച്ചാണ് നിൽക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജയലളിതയെ അപമാനിച്ച് അണ്ണാമലൊരു പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എ ഡി എം കെ ബി ജെ പി ബാധവും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് വാർത്താക്കുറിപ്പിറക്കുന്ന സാഹചര്യമുണ്ടായി അതായത് ബി ജെ പിക്ക് ഒരു തരത്തിലും നിൽക്കാൻ പറ്റാത്തൊരു സ്ഥലമായി തമിഴ്നാട് മാറുകയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അണ്ണാമലൈ കുപ്പുസ്വാമി അവിടെ കിടന്ന് തള്ളി മറിക്കുന്നത് പോലെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ബി ജെ പിയുടെ ഒരുപാട് പരിപാടികൾ നടത്തുന്നു ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്നു അതിനു മുമ്പിൽ വെച്ച് പ്രസംഗിക്കുന്നു പക്ഷെ റിസൾട്ട് ഒന്നുമില്ല അറസ്റ്റ് വന്നു എന്ത് ചെയ്യാൻ പറ്റി ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് പറയുകയാണ് ജനാധിപത്യ ജനാധിപത്യമാണെന്ന് അങ്ങനെയാണെങ്കിൽ പറയുന്ന ആരോപണവും നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും ഏത് സിന്ധിൽ ബാലാജിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് ആ നടപടി അത് ജനാധിപത്യ വിരുദ്ധമാണ് സ്വന്തം സേനയെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ അടിച്ചമർത്താനും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനും ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന ഡി എം കെ ആ വാദം ഈ വാദം ഉന്നയിക്കുന്ന അണ്ണാമലെ അംഗീകരിച്ചു കൊടുക്കണം തമിഴ്നാട്ടിൽ ഒന്നും ഒരു കാര്യവുമില്ല ബി ജെ പി തീരുകയാണ് ഇതോടുകൂടി ബി ജെ പിയുമായിട്ടൊരു ഓപ്പൺ ഫൈറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് ശക്തമായ നിയമ നടപടി ഒരുപക്ഷെ കൂട്ട അറസ്റ്റിനു പോലും ബി ജെ പിക്കാർ വിധേയരാകാനുള്ള സാധ്യതകൾ തെളിയുന്ന വിധത്തിൽ തന്നെയാണ് അവിടെ കാര്യങ്ങളുടെ പോക്ക് അതായത് വെറുതെ എം കെ സ്റ്റാലിനെയും ഡി എം കെയും അവിടുത്തെ തമിഴ്നാട് സർക്കാരിനെയും ഒക്കെ ഒന്ന് പേടിപ്പിച്ച് കളയാം കളയാമൊന്ന് വിരട്ടി ഒന്ന് ഭയപ്പെടുത്തി കളയാം കളയാമെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അതിൻ്റെ മേൽ കിടന്നിട്ട് ഈ പോലുള്ളവരൊക്കെ തള്ളി മറിച്ച് ഈ രാജ്യം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണെന്ന മട്ടിലൊക്കെ തിളച്ചു മറിഞ്ഞാൽ അത് ഈ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന മട്ടിൽ ഒന്നും ഒന്നുമല്ലാതായി പോകും എന്ന് പ്രവൃത്തിയിലൂടെ തന്നെ സ്റ്റാലിൻ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇതോടുകൂടി ബി ജെ പിക്ക് ഉണ്ടാകാവുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് പല വിഷയങ്ങളിലും ഇനി അന്വേഷണങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാം സൈഡായി കിടക്കുന്ന പല കേസുകളും വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ടാകാം അതൊക്കെ നിയമത്തിൻ്റെ വഴിയെ തന്നെ സ്റ്റാലിൻ കൊണ്ടുപോവുകയും മറുവശത്ത് ബി ജെ പിക്ക് സംഘടിതമായി തമിഴ് ജനതയെ ഒന്നിപ്പിച്ച് കൂടെ നിർത്താനും കൂടി സ്റ്റാലിൻ ശ്രമിച്ചാൽ ഒരു രക്ഷയും അവസ്ഥയിലേക്ക് ബി ജെ പി പോകും കാരണം ബി ജെ പി അവിടെ നിൽക്കുന്നത് എ ഡി എം കെയുടെ തണലിലാണ് എ ഡി എം കെ ഇപ്പോൾ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് വന്നു ഇന്ന് മാത്രമല്ല ദ്രാവിഡ രാഷ്ട്രീയം വിട്ടുകൊണ്ടൊന്നും എ ഡി എം കെ ബി ജെ പി നയിക്കുന്ന വഴിയെ പോകാനും സാധ്യതയില്ല അതുകൊണ്ട് ബി ജെ പിയുടെ നാളുകൾ അവിടെ എണ്ണപ്പെട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ എണ്ണപ്പെട്ട് തുടങ്ങി സ്വയം കുഴിച്ചൊരു കുഴിയായി ഇപ്പോൾ തമിഴ്നാട്ടിൽ നടത്തിയ ഇടപെടലുകൾ മാറാൻ പോവുകയാണ്